എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാളെ 2022 നവംബർ മാസം 21-ാം തീയതിയാണ്. വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഈ വരുന്ന 28-ാം തീയതി സംസ്ഥാനത്ത് ഇടുക്കി ജില്ലയിൽ ഹർത്താലാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. വളരെയധികം ആളുകൾ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഹർത്താൽ മാറ്റിവെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ട്. പക്ഷേ യാതൊരു തരത്തിൽ ഇത് സംബന്ധിച്ചും അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. ഈ വരുന്ന 28-ാം തീയതി ഹർത്താൽ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. മാത്രവുമല്ല, ഇതിപ്പോൾ UDF ആണ് ഈ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ബഫർ സോണുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഭൂമിയൊക്കെ ഉള്ള ആളുകളാണ്. ഭൂമിയൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ഒന്ന് ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആളുകളെത്തും, ഉദ്യോഗസ്ഥരെത്തും, പരിശോധിക്കുന്ന ഒരു സമയമാണ്. ഡിജിറ്റലായിട്ട് ഭൂമി മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിലൊക്കെ ആളുകൾ എത്തുമ്പോൾ, ഈ ഒരു ഉദ്യോഗസ്ഥർ അളക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എത്തുമ്പോൾ, നമ്മൾ കറക്റ്റായി നമ്മുടെ ഭൂമിയുടെ അതിരുകളെല്ലാം തന്നെ തിരിച്ച് കറക്റ്റായിട്ട് അവരെ അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ, നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്ന സാഹചര്യമുണ്ടാകും. ഒരുപക്ഷെ നമ്മളുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കും സാഹചര്യങ്ങളുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നോട്ടമിടുന്നത്. ഈ ഒരു കാര്യം ജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ തുകയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു തുക നേരത്തെ ലഭിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, 12-ാമത്തെ ഗഡു കുറച്ച് താമസിച്ചാണ് തുക വിതരണം ആരംഭിച്ചത്. അത് മാത്രമല്ല, ചില ആളുകൾക്ക് തുക ഇതുവരെയായി ലഭിച്ചിട്ടുമില്ല. ഈ തുക ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ബെനഫിഷ്യറി സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിക്കുക. അതിനകത്ത് നിങ്ങളുടെ ഈ KYC പൂർത്തീകരിക്കാത്തതിൻ്റെയും അതുപോലെ തന്നെ സീഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള, ലാൻഡ് സീഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റകളെല്ലാം തന്നെ പരിശോധിക്കണം. അപ്പോൾ ഈ ഒരു സീഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രവുമായി, അതുപോലെ തന്നെ മറ്റുള്ള ഡിജിറ്റൽ സേവാ കേന്ദ്രവുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾ ആ നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ, ഈ ഒരു കിസാൻ സമ്മാൻ നിധി പെൻഷൻ പോലെ തന്നെയുള്ള കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, മുടങ്ങിപ്പോയ ആളുകൾക്ക് 4000 രൂപ വരെ ലഭിക്കുകയും ചെയ്യും. കൂടാതെ തന്നെയാണ് ഈ ഒരു 13-ാമത്തെ ഗഡുവിൻ്റെ വിതരണം നേരത്തെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഈ അടുത്ത മാസമൊന്നും ഈ ഒരു തുക ലഭിക്കില്ല. പക്ഷേ മുൻപത്തേതിലും നേരത്തെ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ടും വളരെയധികം ആളുകളാണ് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രവുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെട്ടുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു നടപടികൾ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള നടപടികളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കുന്നത് അതൊരു ശരിയായ രീതിയല്ല. കാരണം നിങ്ങളിതെല്ലാം തീർത്ത്, നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്ത് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കൂടാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ചില അറിയിപ്പുകൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നിരുന്നു. 1 മാസത്തെ പെൻഷൻ തുക ഈ മാസം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. 1600 രൂപ ഒക്ടോബർ മാസത്തെ 1600 രൂപ ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ അറിയിപ്പുകളും വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.